നമസ്തേ. നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം കേരളം മതഭീകരതയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇത് പറയുന്നത് വെറുതെയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഏറെ സങ്കടകരമായ ഒരു ദിവസമായിരുന്നു കേരളത്തിന് ഇന്നലെ. കാര്യം കേരളത്തിൻ്റെ അമ്മ മലയാളം, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരി വിടവാങ്ങിയ ദിവസമായിരുന്നു. എന്നാൽ ആ സുഗതകുമാരിയെ അവഹേളിച്ചുകൊണ്ട് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. കവയത്രി എന്നുള്ള സുഗതകുമാരിയെ കാവ്യത്രി എന്നും കാവ്യയുടെ ചൂട് പിടിച്ചുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, സുഗതകുമാരി ടീച്ചറിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നിരവധി പേരാണ് ഇന്നലെ പോസ്റ്റുകളുമായി രംഗത്ത് വന്നത്. അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം, ഇത്തരത്തിൽ ഒരു വാർത്ത, ഇവരുടെ ചരമ വാർത്തയെ മത തീവ്രവാദികൾ ഉത്തരവാദിത്വപ്പെട്ടവരുടെ മൗനാനുവാദത്തോടെ തന്നെയാണ് മലിനപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനെതിരെ ആരും പ്രതികരിച്ച് കണ്ടില്ല വലിയ തോതിലൊന്നും. കാര്യം നമുക്കറിയാമല്ലോ, നമ്മുടെ പൊതുവേ നമ്മുടെ ഇടത് ചിന്തകരാണ് നമ്മുടെ സാഹിത്യ ലോകം അടക്കി വാഴുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹിത്യ ലോകത്ത് പ്രശസ്തയായ ഒരു കവയത്രിയാണ് വിടവാങ്ങിയത്. ആ കവയത്രിയെ ഇത്രയും ഹീനമായ രീതിയിൽ അവഹേളിച്ചിട്ട് പോലും നമ്മുടെ സാഹിത്യ ലോകത്തു നിന്നോ സാംസ്കാരിക രംഗത്തു നിന്നോ ആരും പ്രതികരിച്ച് കണ്ടില്ല. എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇത് വടക്ക് എവിടെയെങ്കിലും ഒരു സാഹിത്യകാരന് നേരെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാഹിത്യകാരിക്ക് നേരെയായിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങളും വിപ്ലവങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുക, എന്തെല്ലാം മറിച്ചെഴുത്തുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറയുക. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സുഗതകുമാരി ടീച്ചറിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, അവരുടെ മൃതദേഹം, ഭൗതിക ശരീരം അടക്കുന്നതിന് മുമ്പ്, സംസ്കരിക്കുന്നതിന് മുമ്പ്, ആ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് അവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള പോസ്റ്റുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. അതിൽ പല രീതിയിലുള്ള പോസ്റ്റുകളുണ്ട്. കാര്യം പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് തന്നെ അവർ മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഗോമാംസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവർ എതിർത്തിരുന്നു. അതിനെതിരെ എതിർത്ത സുഗതകുമാരി ടീച്ചറിൻ്റെ മരണത്തെ പോലും ഈ ഇത്തരത്തിലുള്ള ഹിജടകൾ, നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും, ആണും പെണ്ണും കെട്ട വിഭാഗമാണ് ഈ ഇത്തരക്കാർ, ആ ഹിജടകൾ വെറുതെ വിട്ടില്ല. സുഗതകുമാരി ടീച്ചറിനെ വളരെയധികം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പോസ്റ്റുകൾ കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ആറന്മുള സമരത്തിൽ ടീച്ചർ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അന്ന് നമുക്കറിയാം, ഗ്രീൻ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആറന്മുള, ആ ആറന്മുളയുടെ പൈതൃക സമ്പത്തിനെ തന്നെ തകർക്കാൻ പര്യാപ്തവണ്ണമാണ് ആ ഒരു എയർപോർട്ട് ഡിസൈനിങ് അവിടെ ഉണ്ടായത്. പക്ഷേ അതിൻ്റെ കാരണക്കാരായ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ കെട്ടുകെട്ടിക്കാൻ അന്ന് കുമ്മനം രാജശേഖരൻ നടത്തിയ ആ സമരത്തിനൊപ്പം, അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ആറന്മുളയ്ക്ക് വേണ്ടി പോരാടിയ ധീരയായ കവയത്രിയായിരുന്നു നമ്മുടെ സുഗതകുമാരി ടീച്ചർ. അത് ഒരു കാരണമാണ്, ഇവരെ ചൊടിപ്പിച്ച ഒരു കാരണമാണ്. അതുപോലെ തന്നെ മുത്തലാഖ് നിരോധന ബില്ലിനെ പിന്തുണച്ചു എന്നതും മറ്റ് മതവിഭാഗങ്ങളുടെ കണ്ണിൽ കരടാകാൻ കാരണമായി. സുഗതകുമാരി ടീച്ചർ മുത്തലാഖ് ബില്ലിനെക്കുറിച്ച് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വാർത്താമാധ്യമങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ശബരിമല ആചാര സംരക്ഷണ നിലപാട്, അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, കാര്യം ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം, അല്ല, സ്ത്രീകൾ എന്ന് പറയുന്നത് യുവതികൾക്ക് അവിടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ എതിർത്തു എന്നതു കൊണ്ട് തന്നെ സുഗതകുമാരി ടീച്ചർ അത്തരക്കാരുടെ കണ്ണിലും ഇടതുപക്ഷക്കാരുടെ കണ്ണിലെയും കരടായി മാറുകയായിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനം, അവർക്ക് പുരോഗമന കലാസാഹിത്യ സംഘത്തിലൊന്നും മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു, അതിലൊന്നും ഭാഗമല്ലായിരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടും ഒരു സാഹിത്യകാരനോ സാഹിത്യകാരിയോ പോലും അവർക്കെതിരെ തിരിയാത്തത്. എന്തേ ഇവിടെ ദീപാനിശാന്തൊക്കെ അല്ലെങ്കിൽ ഘോരഘോരം പ്രസംഗിക്കുന്നതാണല്ലോ ഒരു കലാകാരന് നേരെ അല്ലെങ്കിൽ കലാകാരിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ. എന്തുകൊണ്ട് സുഗതകുമാരി ടീച്ചറിന് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടും നിങ്ങളൊക്കെ മൗനം പാലിക്കുന്നു? ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. കാരണം ഇത് സംസ്കാര സമ്പന്നമായ കേരളമാണ്. ഒരുപാട് സാഹിത്യകാരന്മാർക്കും സാഹിത്യകാരികൾക്കുമൊക്കെ ജന്മം നൽകിയ ശ്രേഷ്ഠ മലയാളത്തിൻ്റെ നാടാണ്. അതുകൊണ്ട് തന്നെ സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ടെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഈ പറഞ്ഞ മതഭീകരത തന്നെയാണ് ഇതിന് പിന്നിൽ കുട നിവർത്തി നിൽക്കുന്ന വലിയൊരു സംഭവം. അതുപോലെ തന്നെ സർവോപരി ഇപ്പോൾ ഈ ടീച്ചർ ഇത്രയധികം അവഹേളിക്കപ്പെടാൻ മറ്റൊരു കാരണമായി പറയുന്നത് ആചാരവിശ്വാസ സാഹചര്യത്തെ തള്ളിപ്പറഞ്ഞ് മനുഷ്യത്വരഹിത കമ്മി മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാതിരുന്നതാണ് ടീച്ചർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മതം മാറി പർദയണിഞ്ഞ് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഭാഗമൊക്കെ ആയി മാറിയ സ്ത്രീ സാഹിത്യ രംഗത്തെ വലിയ ആൾക്കാരായി ഇന്നും വാഴുമ്പോൾ സുഗതകുമാരി ടീച്ചറിനെ പോലുള്ളവർ മരിച്ച് അവരുടെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, ഇതാണോ നമ്മുടെ നാടിൻ്റെ സംസ്കാരം?
ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരും. സുഗതകുമാരി ടീച്ചറിനെ പോലെ ഇത്രയും പ്രശസ്തയായ വാക്കുകൾ കൊണ്ട് മലയാളികളെ സമ്പന്നമാക്കിയ സുഗതകുമാരി ടീച്ചറിനെ പോലുള്ള ഒരു പ്രകൃതി സ്നേഹിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിഗണനയാണോ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ വിവരമില്ലാത്ത ഒരു കൂട്ടം പരിഹസിച്ചപ്പോൾ അവരെ തിരുത്താൻ എന്തേ മറ്റുള്ളവർ രംഗത്ത് വന്നില്ല? അപ്പോൾ ഒന്ന് തിരിച്ചറിയുക, ഇവിടെ എല്ലാത്തിനും മതവും ജാതിയുമുണ്ട്. അതിനുമേൽ കുട നിവർത്തി നിൽക്കുന്ന വലിയൊരു മതഭീകരതയുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.